കേരളത്തിൽ മൂന്നാമത്തെ ഒരാൾക്ക് കൂടി കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. കാസർഗോഡ് കാഞ്ഞങ്ങാടുള്ള വിദ്യാർത്ഥിക്കാണ് കൊറോണ സ്ഥിരീകരിച്ചത്. വുഹാനിൽ നിന്നും തിരിച്ചെത്തിയ കാസർഗോഡ് ജില്ലയിലെ ഒരു വിദ്യാർത്ഥിക്ക് കൂടി നോവൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ ശൈലജയാണ് മാധ്യമങ്ങളെ അറിയിച്ചത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരുടെയും ആരോഗ്യനിലയിൽ ആശങ്കയ്ക്ക് വകയില്ലെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഞായറാഴ്ച വരെ 104 സാമ്പിളുകൾ പരിശോധന നടത്തിയതിൽ തൃശൂർ ആലപ്പുഴ ജില്ലകളിലെ 2 വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. പുതിയ കേസ് റിപ്പോർട്ട് ചെയ്തതോടെ സംസ്ഥാനത്ത് 3 പേർക്കാണ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ കൂടുതൽ വൈറസ് ബാധ കേസുകൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. പൂനെ വൈറോളജി ലാബിൽ നിന്നുള്ള ഫലങ്ങൾ കാത്തിരിക്കുകയാണെന്നും മന്ത്രി സഭയെ അറിയിച്ചു. രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ 103 സാമ്പിളുകൾ പരിശോധനയ്ക്കായി അയച്ചിരുന്നു. ഇതിലൊരാളുടെ ഫലം പോസിറ്റീവാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കേരളത്തിൽ സ്ഥിരീകരിക്കുന്ന 3 കൊറോണ വൈറസ് ബാധയാണിത്. ചികിത്സയിലുള്ളവരുടെ നില തൃപ്തികരമാണെന്നും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 206 പേര് കൂടി നിരീക്ഷണത്തിലാണ്. ഇതോടെ സംസ്ഥാനത്ത് നിരീക്ഷണത്തിലുള്ളവർ 2000 പേരായി. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. മലപ്പുറത്താണ് കൂടുതൽ പേർ നിരീക്ഷണത്തിലുള്ളത്, 307 പേർ. കോഴിക്കോട് 284 എറണാകുളത്ത് 251 നിരീക്ഷണത്തിലാണ്. 28 ദിവസം നിരീക്ഷണം തുടരും. തൃശൂരിന് പിന്നാലെ ആലപ്പുഴയിലും കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചതോടെ ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികൾ ശക്തമാക്കി. ആലപ്പുഴയിൽ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രികളും കൂടാതെ ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലും ഐസൊലേഷൻ വാർഡുകൾ ഒരുക്കും. ജില്ലയിലാകെ 124 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. സാമ്പിൾ പരിശോധനകൾ ആലപ്പുഴ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്താൻ കേന്ദ്രം അനുമതി നൽകിയതായി മന്ത്രി കെ ശൈലജ പറഞ്ഞു. തൃശൂരിന് പിന്നാലെ ആലപ്പുഴയിലും കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് അതീവ ജാഗ്രതയോടെയാണ് ആരോഗ്യവകുപ്പ് കാണുന്നത്. വൈറസ് സ്ഥിരീകരണം വന്നതിന് പിന്നാലെ ആലപ്പുഴ കളക്ടറേറ്റിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. നേരത്തെ ഉണ്ടായിരുന്ന 2 പേരെ കൂടാതെ മറ്റ് 2 പേർ കൂടി മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലാണെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രത്യേക വാർഡുകൾ തുടങ്ങിക്കഴിഞ്ഞു. ആവശ്യമെങ്കിൽ സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഏർപ്പെടുത്തും. ആലപ്പുഴയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊറോണ വൈറസ് പരിശോധനയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചതായും അതിനാൽ പരിശോധനാ ധനബലത്തിനായി ഇനി കാത്തിരിക്കേണ്ടി വരില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ജില്ലയിലെ തുടർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കൊറോണ വൈറസ് കമ്മിറ്റി രൂപീകരിച്ചു. 14 കമ്മിറ്റിയിൽ ADM ഒഴികെയുള്ളവർ ആരോഗ്യവകുപ്പ് ജീവനക്കാരാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.